പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അവസാന ലാപ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്നും തുടരും. ബംഗളൂരു നഗരത്തിലെ തിപ്രസ് ചാന്ദ്ര മുതൽ എം ജി റോഡ് വരെയാണ് ഇന്നത്തെ റോഡ് ഷോ. കോൺഗ്രസിനു വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് പ്രചാരണ രംഗത്ത് സജീവമാകും. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, അവസാന ദിവസം ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം താരപ്രചാരകരൊക്കെ കളം പിടിക്കുകയാണ് ശക്തമായി തന്നെ. ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഈ സർവേ ഫലങ്ങൾക്കനുസരിച്ചായിരിക്കുമോ വിധിയെഴുത്തുണ്ടാവുക, അതോ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? ആര്യ, പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കളം. ഇന്ന് മോദിയുടെ രണ്ടാം ദിവസത്തെ റോഡ് ഷോ നടക്കുന്നു. ബംഗളൂരു നഗരത്തിൻ്റെ വിവിധ മേഖലകളിലൂടെയാണ് റോഡ് ഷോ കടന്നുപോകുന്നത്. പ്രധാനമായും തിപ്പസാന്ദ്രം മുതൽ ട്രിനിറ്റി സർക്കിൾ വരെ, എം ജി റോഡ് ട്രിനിറ്റി സർക്കിൾ വരെയാണ് ഇന്നത്തെ റോഡ് ഷോ. ദൃശ്യങ്ങൾ കാണാം, രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ മോദിയെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും വലിയ ഈ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിച്ചത്. ഇന്നലെ 30 കിലോമീറ്ററോളമാണ് കടന്നുപോയത്. ഇന്ന് 6 കിലോമീറ്റർ, അങ്ങനെ 36 കിലോമീറ്റർ, 17 നഗരമണ്ഡലങ്ങൾ, ഇങ്ങനെയാണ് ഈ റോഡ് ഷോ ക്രമീകരണം. ഏതായാലും വലിയ തോതിൽ മോദി പ്രഭാവത്തിലൂടെ ഭരണം നിലനിർത്താം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നേതൃത്വത്തിൻ്റെ ഒരു അഭാവം, സംസ്ഥാന ശക്തനായ ഒരു നേതാവില്ലാത്ത ഒരു അവസ്ഥ, അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം തുടങ്ങി വലിയ പ്രതിസന്ധികൾ ബി ജെ പി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഒരു തുരുപ്പുചീട്ട് എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രചരണത്തെ ബി ജെ പി നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തുടനീളം എല്ലാ ഭാഗത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. ഇന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകും. ഇതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇന്നലെ സോണിയാഗാന്ധി എത്തി. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആദ്യമായി ബംഗളൂരു നഗരത്തിലേക്ക് പ്രചാരണത്തിന് എത്തുകയാണ്. വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിലുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ അവർ റൂറൽ മേഖലകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം, അതായത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിയത്. ഏതായാലും അത് ഫലം കാണുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ജെ ഡി എസ് ആകട്ടെ കർഷക വോട്ടുകളിൽ, പരമ്പരാഗത വോട്ട് ബാങ്കായ വൊക്കലികകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എച്ച് ഡി ദേവഗൌഡ പ്രായാധിക്യം മറന്നുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചുവരവിനുള്ള അവസാന ശ്രമമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ജെ ഡി എസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇത്തവണ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രവചനാതീതമാണ് നിലവിൽ ഫലം. തുടക്കത്തിലുള്ള സർവേ ഫലങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമായി കോൺഗ്രസ് കർണാടക പിടിച്ചെടുക്കുമെന്നാണ് പ്രവചിച്ചിരുന്നെങ്കിൽ, അവസാനമായപ്പോൾ മോദി പ്രഭാവം, അതുപോലെ തന്നെ ബജ്രംഗ് ദൾ വിവാദം തുടങ്ങി നിരവധി വിവാദങ്ങൾ ബി ജെ പിക്ക് കൂടി നില മെച്ചപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഏതായാലും അവസാന രണ്ട് ദിവസം, ഇന്നും നാളെയുമാണ് ഇനി പരസ്യപ്രചാരണമുള്ളത്. ഈ അവസാന രണ്ട് ദിവസം ഉണ്ടാകുന്ന അടിയൊഴുക്കുകളായിരിക്കും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.